ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും ഇഷ്ട സീലായ നമ്മുടെ കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അത് തുടക്കത്തിലേ കാണിക്കുന്നത് ശരണി ചോദിക്കുവാണ്, എന്തിനാ വേദിക്കെ നീ ഇനിയും ഇവിടെ ഏട്ടന് ഇഷ്ടമല്ലാതെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നത്? നിൻ്റെ അസുഖവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിനക്കിനി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകണ്ടേ? അങ്ങനെ മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നിൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ വേണ്ടേ? അതിന് നീ നിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നു. പറയുന്നു, അങ്ങനെയല്ലല്ലോ, എനിക്ക് ഇവിടെ സിദ്ധുവിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതാണ് ഇഷ്ടം, അല്ലാതെ എനിക്കെൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നതല്ല ഇഷ്ടം. പിന്നെ സിദ്ധു എന്നെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ആരുമില്ല എന്ന് കരുതണ്ട, ആരുമില്ലാത്തവർക്ക് ദൈവം കൂട്ടില്ലേ, അത് മതി എന്ന് പറയുന്നു. ആ സമയത്ത് സരസ്വതി അമ്മ ചോദിക്കുക, നീ എന്താ സുമിത്രയ്ക്ക് പഠിക്കുവാണോ? സുമിത്രയും പണ്ട് നിന്നെ പോലെ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മേ. എന്നിട്ടെന്താ, സുമിത്ര നശിച്ചു പോയോ? ഇല്ലല്ലോ, സുമിത്രയെ അവളുടെ ഭർത്താവ് ഉപേക്ഷിച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെയല്ലേ സുമിത്ര ജീവിച്ചത്? അവള് ഇപ്പം ഏത് ലെവലില ജീവിക്കുന്നത് എന്ന് ചോദിക്കുന്നു. എന്താ നീ സുമിത്രയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ വേദിക? എനിക്ക് ആരും ആവണ്ടാമേ, എനിക്ക് ഞാൻ തന്നെയായിട്ട് നിന്നാൽ മതി എന്ന് പറയുന്നു. അപ്പം ശരണി പറയുന്നു, അല്ലെങ്കിലും ആ സുമിത്രയെ പോലെ ഒന്നും വേദിക്കാവാൻ കഴിയില്ലല്ലോ, വേദിക്ക് ഇപ്പോൾ ഒരു അസുഖം ഉണ്ടല്ലോ. ആ അസുഖം ഉള്ളത് കൊണ്ട് തന്നെ വേദികയുടെ കാര്യങ്ങൾ വേദിക നോക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നു. ശരണ്യേ, എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അസുഖം എൻ്റെ ശരീരത്തിലാണ്, അല്ലാതെ എൻ്റെ മനസ്സിനെയല്ല കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെ നേരിടണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്ന് തന്നെ വേദിക പറയുവാണ്. എനിക്കിപ്പം നല്ല തലവേദനയുണ്ട്, കുറച്ച് നേരം കിടന്നാൽ മാറും എന്ന് ശരണ്യോട് വേദിക പറയുന്നു. അപ്പം വേദിക അമ്മയോട് പറയും, അമ്മേ എന്നാൽ നമുക്കിറങ്ങാം. വേദിക, ഞങ്ങളായിട്ട് ഇനി നിന്നെ ശല്യപ്പെടുത്തുന്നില്ല, നീ റെസ്റ്റ് ചെയ്തോ എന്ന് തന്നെ പറഞ്ഞിട്ട് അമ്മയും കൂട്ടിക്കൊണ്ട് ശരണ്യ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ സമയം വേദിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. രണ്ടെണ്ണത്തിൻ്റെ സ്വഭാവം വേദിക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകുകയും ചെയ്തു. എന്നാൽ ഇതേ സമയത്ത് അവിടെ പിന്നീട് കാണിക്കുന്ന രംഗം സുമിത്രയുടെ ഓഫീസാണ്. ഓഫീസിൽ സുമിത്ര നല്ല തിരക്കിലാണ്. ആ സമയത്താണ് അവിടെ ആ പെൺകുട്ടി അങ്ങോട്ട് വരുന്നത്, അവിടുത്തെ ജോലിക്കാരി. മാഡം, ആ കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് അതെല്ലാം ചെയ്ത് ഞാൻ റെഡിയാക്കി സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നീ അടുത്തെല്ലാം ഫയൽ ചെയ്യാനുള്ള എല്ലാം എടുത്ത് ഫയൽ ചെയ്തോ എന്ന് പറയുകയാണ്. ശരി മാഡം. പിന്നെ മാഡം, വാസ്കോയിലെ GM രാജിവെച്ചിക്കട്ടോ എന്ന് പറയുകയാണ്, റിസൈൻ ചെയ്തു എന്ന് പറയുകയാണ്. ആ സമയം സുമിത്ര, വാസ്കോയിലെ GM? അത് വേദികയല്ലായിരുന്നു. അതെ, വേദിക മാഡം ആയിരുന്നു. വേദിക മാഡം റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞു. ആരാ നിന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്? അത് അവിടുത്തെ സ്റ്റാഫാണ് പറഞ്ഞത്. ഇത് രണ്ട് രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. എന്തെന്ന്? അവിടെ വേദികയെ മേഡം കമ്പനിയിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ സ്റ്റാഫിന് ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവിടുത്തെ MD തന്നെ വേദിക മേഡത്തോട് പിരിഞ്ഞു പോകണമെന്ന് പറയുകയായിരുന്നു എന്നുള്ളതും, രണ്ടാമത് വേദിക മേഡത്തിനെ കൊണ്ട് നിർബന്ധിച്ച് സൈൻ ചെയ്യിപ്പിക്കുമായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് അറിയാനായിട്ട് കഴിഞ്ഞത് എന്ന് പറയുന്നു. ഓ, ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ എന്ന് തന്നെ സുമിത്ര പറയുന്നു. ഇനിയിപ്പോൾ അടുത്ത GM എന്ന ചാർജ് എടുക്കുന്നതിനുള്ള കാര്യം അറിയില്ല മാഡം. അടുത്ത GM ഏതായാലും പെട്ടെന്നൊന്നും കാണില്ല. ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത GM ഏതായാലും ചാർജ് എടുക്കാനുള്ള സാധ്യത എന്ന് പറയുന്നു. ഈ സമയത്ത് പിന്നീട് കാണിക്കുന്ന ഒരു രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമിത്രയ്ക്കൊരു കോള് വരികയാണ്. ആ കോള് പ്രതീക്ഷയാണ് വിളിക്കുന്നത്. സുമിത്ര മേഡം കോള് വരുന്നുണ്ടല്ലോ എന്ന പെണ്ണ് പറയുമ്പോൾ, നീ ചെല്ലെന്നാ എന്ന് പറഞ്ഞിട്ട് ആ കോളെടുത്ത്, ഹലോ പ്രതീക്ഷേ, നീ എന്നാടാ ഇന്നലെ വിളിക്കാൻ? ഇന്നലെ ഞാൻ കുറച്ച് നല്ല തിരക്കിലായിപ്പോയമ്മേ, അതുകൊണ്ട് ഞാൻ വിളിക്കാൻ വൈകിയത്. അപ്പോൾ ഇന്നലെ എന്തായിരുന്നു തിരക്ക്? ഇന്നലെ രണ്ട് പടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ പുതിയതായിട്ട് ഒരു ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട്, തമിഴ് പടമോ. അപ്പം അതും പിന്നെ ഇനി രണ്ട് പടം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്നും അതിൻ്റെ ഓർഡറുകൾ കൂടി എനിക്ക് തന്നെ കിട്ടുമെന്നൊക്കെ ഉള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ രണ്ട് പടങ്ങളിലും ഇപ്പോൾ മൊത്തം 4 പടങ്ങളിൽ പാട്ട് പാടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ടമ്മേ എന്ന് പറയുന്നു. എടാ, നീ ഇപ്പോൾ രണ്ടിടത്തി പാടാൻ പോയി, അവിടെ ചെന്നിട്ട് ഇനി ഇപ്പം ഇത്രയും പടങ്ങൾ വന്നു, അല്ല ഈ തമിഴ് പടങ്ങളെല്ലാം കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ചെന്നൈയിൽ ഇങ്ങോട്ട് വരാനായിട്ടുള്ള സമയം കിട്ടില്ലേ? എൻ്റെ അമ്മ, എനിക്ക് തന്നെ അറിയില്ല, ഇവിടെ വന്നിട്ട് മൊത്തത്തിൽ തിരക്കും കാര്യങ്ങളും എല്ലാമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എത്രയും പെട്ടെന്നും അവിടെ വന്നാൽ മതി എന്നുള്ളൂ, എൻ്റെ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ, മനസ്സ് മൊത്തം അവിടെയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ഹാപ്പിയായിരുന്നു അമ്മേ എന്ന് പറയുന്നു. എന്താണ് അവിടെ നേരം പോക്കൊന്നും ഇല്ലേ?
ഇവിടെ എന്ത് നേരം പൊക്കമേ, അടച്ചിട്ട റൂമിൽ ഇങ്ങനെ കുത്തിയിരിക്കുക, അത് തന്നെ നേരം പൊക്ക് എന്ന് പറയുന്നു. അല്ല, അവിടെ ഏതോ ഒരു ദീപ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അവളുടെ ഒരു അനിയനും നിനക്ക് കൂട്ടായിട്ട് വന്നു എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു. ആരെ? സഞ്ജന പറഞ്ഞു അമ്മയോട്. ശരിയമ്മേ, ഇവിടെ ദീപ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അതിൻ്റെ അനിയനും ഉണ്ടായിരുന്നു. ദീപയൊക്കെ വലിയ പാട്ടുകാരിയാണ്, കയറി കയറി വന്നുകൊണ്ടേയിരിക്കുന്ന വലിയ പാട്ടുകാരി എന്ന് വേണം പറയാനായിട്ട്. അവരിവിടെ കമ്പനിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, പക്ഷെ നിങ്ങളിവിടെ ഇല്ലാത്തതുകൊണ്ടും എൻ്റെ ഒപ്പം ഇല്ലാത്തതുകൊണ്ടും എനിക്കതൊന്നും ആസ്വദിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറ്റുന്നില്ല എന്ന് പറയുന്നു. എങ്ങനെയുണ്ട് മോനെ ഈ ദീപ എന്ന് പറയുന്നതും അതിൻ്റെ അനിയനൊക്കെ? കുഴപ്പമില്ല, അവർ നല്ല ജോളിയാണ് എന്ന് പറയുന്നു. എന്തൊക്കെയായാലും നീ നിൻ്റെ ഭാര്യയും മകളെപ്പറ്റിയും ഇടയ്ക്കൊന്ന് ആലോചിക്കണം കേട്ടോ. നിൻ്റെ അച്ഛൻ്റെ സ്വഭാവത്തിലേക്ക് പോയേക്കരുത്. അങ്ങനെ പോയാൽ അവർ രണ്ടുപേരും വഴിയാധാരമാകുമെന്ന് നീ മറക്കരുത്. എന്താമ്മ ഇത്? അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? എന്താമ്മ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞ് ഒറ്റയടിക്ക് തളർത്തിക്കളയെന്നെ എന്ന് പറയുമ്പോൾ, ഇല്ലടാ ഞാൻ നിന്നോട് ചുമ്മാ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അമ്മയ്ക്ക് എന്നെ അറിയില്ലേ? എനിക്കറിയാം, എന്നാലും അമ്മ നിന്നോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം നോക്കിയും കണ്ടും നിൽക്കണം. നമ്മൾ എത്ര കറക്റ്റാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് മറ്റ് ചിലർ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരും. അങ്ങനെ അവർ വരുമ്പോൾ ആ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വേണം നിൽക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൂടി അത് അവസാനിച്ച് പോകും മോനെ എന്ന് പറയുകയാണ്. അതേ അമ്മ, ഞാനതൊക്കെ നോക്കിയും കണ്ടു വന്നിരിക്കുന്നത്. ആ കാര്യത്തിലൊന്നും അമ്മ പേടിക്കണ്ട, എനിക്കറിയാം എൻ്റെ മോനെ എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വേദിക നേരെ വേദികയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നോവയിൽ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ ശങ്കരേട്ടൻ മിറ്റുമൊക്കെ ഒന്ന് അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നു. വേദിക ഇറങ്ങി ചെല്ലുമ്പോൾ, ആ വേദിക മോളോ, മോക്കെന്താ ഇപ്പം ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാനായിട്ട് തോന്നിയത് എന്ന് ചോദിക്കുമ്പോൾ, ശങ്കരേട്ട നിങ്ങളെല്ലാവരും ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി. ഇവിടെ ഒന്ന് വന്ന് അമ്മയും ശങ്കരേട്ടനെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകുന്നത് തന്നെയല്ലേ സന്തോഷം. എന്താ ശങ്കരേട്ട, സുഖമായിരിക്കുന്നു? സുഖമായിരിക്കുന്നു മോക്കോ എന്ന് ചോദിക്കുന്നു. എനിക്കും സുഖമായിരിക്കുന്നു ചന്ദ്രേട്ട. പിന്നെ ഇങ്ങനെ പോകുന്നു ഓരോരോ കാര്യങ്ങളല്ലേ. ചന്ദ്രേട്ടൻ പണ്ട് എന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടതും ചന്ദ്രേട്ടൻ്റെ കൈകൾ പിടിച്ച് ഞാൻ ഇതിലൂടെ എല്ലാം നടന്നതും ചന്ദ്രേട്ട സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ച് വിളിക്കാനായിട്ട് വന്ന് നിൽക്കുന്നതും എല്ലാം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. അതുമാത്രമല്ല, അന്ന് പൂനെക്ക് പഠിക്കാനായിട്ട് ഞാൻ പോകാൻ നേരത്ത് എൻ്റെ ബാഗും സാധനങ്ങളും എല്ലാം ചുമന്നുകൊണ്ട് ചന്ദ്രേട്ടൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വന്ന് നിൽക്കുമായിരുന്നു. ആ അവിടെ നിന്നും തിരിച്ച് ഞാൻ പൂനെന്ന് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കും. എൻ്റെ ബാഗും കാര്യങ്ങളെല്ലാം പിടിച്ച് എന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുവരാനായിട്ട് ആ ചന്ദ്രേട്ടനെ ഒന്നും ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല കേട്ടോ ചന്ദ്രേട്ട. ചന്ദ്രേട്ടൻ സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. അതെ മോളെ, മോൾ ഇതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, പിന്നെ അതൊക്കെ ഓർക്കണ്ടേ? അമ്മ എവിടെ ചന്ദ്രേട്ട? എന്നെപ്പറ്റി വല്ലതും ചോദിക്കാറുണ്ടോ? ഒരു രണ്ട് മൂന്ന് മാസം വരെ അമ്മ എല്ലാ കാര്യങ്ങളും ചോദിച്ചിരുന്നു. ഇപ്പോൾ ഒരു മാസമായിട്ട് അമ്മ ഒന്നും ചോദിക്കാറില്ല മോളെ. അതെന്താ, എന്നെ മറന്നുവെന്ന്? മറന്നിട്ടായിരിക്കത്തില്ല, പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടായിരിക്കും മോളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് എത്ര നാളായി എന്ന് പറയുന്നു. എന്താ ഇത്, കുറച്ച് ഫ്രൂട്ട്സാ അമ്മയ്ക്കും ചന്ദ്രേട്ടനും കൊണ്ടുവന്നാ, അകത്തേക്ക് വെച്ചിട്ട് ചന്ദ്രേട്ട എന്ന് പറയുന്നു. ശരി മോളെ എന്ന് പറഞ്ഞ് അത് മേടിക്കുകയാണ്. നേരെ അമ്മയെ കാണാനായിട്ട് അകത്തേക്ക് ചെല്ലുന്നു. അമ്മയാണെങ്കിൽ അവിടെ ജ്ഞാനപ്പാന വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കണ്ടു കണ്ടങ്ങിരിക്കൻ ജനങ്ങളെ, കണ്ടില്ലെന്നടിക്കുന്നതും ഭവാൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടുകൊണ്ടാണ് വേദിക കയറി വരുന്നത്. വേദിക ഇത് കേട്ടുകൊണ്ട് കയറി വരുമ്പോൾ വേദികയുടെ മനസ്സ് നിറഞ്ഞ് വേദിക വാതിക തന്നെ തലയും ചാച്ച് ഇത് കേൾക്കുകയാണ്. അതിനുശേഷം അടുത്തേക്ക് ചെല്ലുന്നു. അമ്മേ എന്ന് വിളിക്കുന്നു. ആ നീയോ, നീ എപ്പോൾ വന്നു? ഞാൻ വന്നിട്ട് കുറച്ച് നേരമായുള്ളൂ. അമ്മയെ ഈ ജ്ഞാനപ്പാനം വായിക്കുന്നത് കേട്ടുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അമ്മയുടെ ജ്ഞാനപ്പാനം വായിക്കുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുള്ളതാണ്. അതും ഞാൻ കോളേജിലേക്കൊക്കെ പഠിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ്. അതിനുശേഷം ഞാൻ കേട്ടിട്ടേ ഇല്ല. അതേ ശബ്ദം, അതേ രീതി, ഇതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ലോ അമ്മേന്. നിനക്കല്ലേ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ എന്ന്? മാറ്റങ്ങൾ എനിക്ക് വന്നു അമ്മേ, അതിൻ്റെയൊക്കെ ഞാൻ അറിയുന്നുമുണ്ട്. അമ്മേ, അമ്മയ്ക്ക് സുഖമായിരിക്കുന്നു. അമ്മയ്ക്ക് സുഖമായിരിക്കുന്നു. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊന്ന് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്തേ പിന്നെ ഇങ്ങോട്ടൊന്ന് കാണാഞ്ഞത്? അത് അമ്മ എനിക്ക് വരാനായിട്ട് പറ്റിയില്ല. ഇപ്പം പിന്നെ എന്തേ വരാൻ തോന്നിയത്? അമ്മയും ശങ്കരേട്ടനെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നതാ. അമ്മയുടെ മുട്ടുവേദനയൊക്കെ എങ്ങനെയുണ്ട് അമ്മേ? ഇപ്പോഴും ആ വൈദ്യരുടെ അടുത്ത് നിന്ന് തന്നെയാണോ അമ്മ മരുന്ന് മേടിക്കുന്നത്? എന്താ ഇപ്പം പെട്ടെന്നൊരു കുശല അന്വേഷണം, അമ്മയുടെ കാര്യമൊക്കെ അന്വേഷണം? അമ്മയ്ക്കല്ലേ പരാതി ഞാൻ അമ്മയുടെ കാര്യം അന്വേഷിക്കുന്നില്ല, ഒന്നുമില്ലെന്ന്. ഒരു മോളല്ലേ ഞാനുള്ളൂ, അമ്മയുടെ കാര്യം അന്വേഷിക്കണ്ടേ, അമ്മയുടെ കാര്യങ്ങൾ നോക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അല്ല അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കേൾക്കൂ എന്ന് ചോദിക്കുന്നു. എന്താ? എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. അമ്മ സമ്പത്തിനോട് പറഞ്ഞ് ഒന്ന് മോനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റുമോ പറയുമോ? അത് അമ്മേ, സമ്പത്തും മോനും ഇവിടെ വന്നിട്ട് എത്ര നാളായി? അവർ വന്നിട്ടിപ്പോൾ 3 മാസങ്ങൾ കഴിഞ്ഞു മോളെ. അതുകൊണ്ട് തന്നെ അവളെ ഇങ്ങോട്ട് വിളിക്കാനായിട്ട് എനിക്ക് കഴിയില്ല എന്ന് പറയുന്നു.
അമ്മേ ഒന്ന് വിളിക്കമ്മേ, ഞാനൊന്ന് കണ്ടോട്ടെ അമ്മേ. അതിന് ഞാൻ തന്നെ വിളിക്കണമെന്നുണ്ടോ? നിനക്ക് വിളിച്ചുകൂടെ, നിൻ്റെ മോനെ കാണണമെന്ന് നീ ആവശ്യപ്പെട്. അങ്ങനെയാണെങ്കിൽ സമ്പത്ത് കൊണ്ടുവരുമായിരിക്കും. സമ്പത്ത് കൊണ്ടുവരില്ലാമേ, സമ്പത്ത് മോനെ വീട്ടിൽ നിന്ന് മാറ്റത്തേ ഉള്ളൂ. ഇവിടെ ഞാനുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് മോനെ കൊണ്ട് വരില്ല. അതുകൊണ്ടാണ് അമ്മയൊന്ന് വിളിക്കൂ എന്നെ ചോദിച്ചത്. എൻ്റെ മോനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നിന്റെ മോനെ കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ സമ്പത്തിനെ വിളിച്ചിട്ട് മോനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുക. അവൻ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ അവിടുത്തെ വീട്ടിൽ പോയി നീ മകനെ കാണുക. ഇതിന് രണ്ടിനും കോടതി നിനക്ക് നല്ല അവകാശം തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത്? നീ പോയി നിൻ്റെ മോനെ കാണ. അമ്മേ എന്താമ്മ ഇങ്ങനെ പറയുന്നത്? എൻ്റെ മോനെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ അമ്മയ്ക്ക് പറ്റുമോ? എനിക്ക് പറ്റില്ല. ശരി അമ്മ, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് തന്നെ പറഞ്ഞ് വേദിക പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ നിന്നും ശങ്കരേട്ട, ഞാൻ പോട്ടെ ശങ്കരേട്ട, മോള് ചോറുണ്ടിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുന്നു. വേണ്ട ശങ്കരേട്ട, എനിക്ക് വിശപ്പൊന്നും ഇല്ല ഇപ്പം, അതുകൊണ്ട് എങ്ങനെയും ഇങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ എത്ര നാളല്ലേ ശങ്കരേട്ട എന്ന് തന്നെ പറഞ്ഞ് അവിടെ നിന്ന് വണ്ടിയിൽ കയറി അങ്ങ് പോകുമ്പോൾ ശങ്കരേട്ടൻ എന്താ മോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് അകത്തേക്ക് ചെല്ലുന്നു. എന്താ ഇവിടെ മോള് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വേദിക മൊത്തത്തിലങ്ങ് മാറിയല്ലോ, എല്ലാ രീതിയിലും മാറ്റങ്ങൾ വന്നല്ലോ എന്ന് പറയുമ്പോൾ അമ്മയും അവിടെ ആലോചിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് രോഹിത് വീട്ടിലിരിക്കുന്നു. സുമിത്ര അടുത്തേക്ക് ചെല്ലുമ്പോൾ, സുമിത്രേ വേദികയുടെ ജോലി പോയെന്ന് പറയുന്നത് കേട്ടു, നേരാണോ എന്ന് ചോദിക്കുന്നു. ഞാനും ഇങ്ങനെ കേട്ടു, ഓഫീസിൽ സ്റ്റാഫ് പറയുന്നത് കേട്ടു, അവളെയും കൊണ്ട് ജി എം എൻ സ്ഥാനത്ത് നിന്ന് നിർബന്ധിച്ച് രാജിവെപ്പിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓ, അതിപ്പം വല്ലാത്ത കഷ്ടമായല്ലോ. വേദിക്കും ജോലിയില്ല, സിദ്ധുവിനും ജോലിയില്ല, രണ്ടു പേരുടെയും ജീവിതം മുന്നോട്ട് പോവുകയും വേണം. സിദ്ധുവാണെങ്കിൽ വേദികയുടെ കാര്യത്തിലൊരു ശകലം പോലും ആത്മാർത്ഥത കാണിക്കുന്നില്ല. അവിടെ വേദിക എങ്ങനെയും ജീവിച്ചോട്ടെ എന്നുള്ളൊരു രീതിയാണ് സിദ്ധു നിലപാടെടുക്കുന്നത്. ഇതൊരു ശരിയായിട്ടുള്ള രീതി അല്ല. വേദിക എന്ത് ദുഷ്ടയായിക്കോട്ടെ, വേദിക നല്ലവളാണെന്ന് ഞാൻ പറയുന്നുമില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലൊക്കെ സിദ്ധാർത്ഥ് ഒന്നും മനസ്സിലാക്കണ്ടേ? സിദ്ധാർത്ഥ് അവളെ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവൾ സിദ്ധാർത്ഥിൻ്റെ കൂടെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാണ്. അപ്പോൾ സിദ്ധാർത്ഥിനോട് ഇഷ്ടം ഉണ്ടായിട്ടല്ലേ? അതൊന്നൊക്കെ അയാൾക്ക് മനസ്സിലാകത്തില്ലേ സുമിത്ര എന്ന് ചോദിക്കുമ്പോൾ. ശരിയാണ്, വേദിക എൻ്റെ ഭർത്താവിനെ ആദ്യമേ തട്ടിയെടുക്കാനായിട്ട് എന്നെ ഒത്തിരിയേറെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുള്ളവളാണ്. എന്നാലും അവളും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ അവർ രണ്ടുപേരും സന്തോഷത്തോടെയാണല്ലോ ജീവിക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം രണ്ടുപേരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അവരിത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവളുടെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒത്തിരിയേറെ എനിക്ക് വിഷമം തോന്നുന്നു. അല്ലെങ്കിലും ശരിയാണ് സുമിത്രേ, അവൾ അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടി, എല്ലാം നഷ്ടപ്പെടുത്തി അവൾ സിദ്ധാർത്ഥിൻ്റെ ഒപ്പം ഇറങ്ങി വന്നതാണ്. ഇപ്പോൾ അവൾക്ക് ജീവിതമില്ല, ജോലിയില്ല, കുഞ്ഞില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഈ ഒരു അസുഖധാരണയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സിദ്ധാർത്ഥം കൂടി അവളെ തള്ളിക്കളഞ്ഞ എന്ത് ചെയ്യാനായിട്ട് അവൾ? അവളുടെ ജീവിതത്തിൽ ഇനി അവൾ എങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കുക? ഈ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ പേടിയാവുന്നു. എന്തിനാ റോഹിത് ഇതൊക്കെ നമ്മളാലോചിക്കുന്നത്? അവരായി അവരുടെ ജീവിതമായി, അതിനെപ്പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് സുമിത്ര പറയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അവിടെ വേദികയുടെ വീട്ടിലേക്ക് പിറ്റേ ദിവസം സിദ്ധാർത്ഥ് ചെല്ലുകയാണ്. സിദ്ധാർത്ഥിനെ കണ്ടയുടൻ തന്നെ അമ്മ ചോദിക്കുന്നു, സിദ്ധു നീയോ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുന്നു. ഞാൻ അമ്മയൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നീ എന്തിനാ എന്നെ കാണുന്നേ? ഞാൻ വേദികയുടെ അമ്മയാണ്. എൻ്റെ മോളെ ഉപേക്ഷിക്കാനായിട്ട് കോടതിയിൽ കേസ് കൊടുത്തവനാണ് നീ. പിന്നെ നീ എന്തിനാ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നേ എന്ന് ചോദിക്കുന്നു. അമ്മ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ശരി, നീ ഇരിക്കേ. ശങ്കര, എന്താ അമ്മയെ വിളിച്ചേ? അതേ, സിദ്ധുവിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക എന്ന് പറയുന്നു. ശരി എന്ന് പറയാം. അകത്തേക്ക് പോവുകയാണ് ശങ്കരേട്ടൻ. അങ്ങനെ പോകുമ്പോൾ സിദ്ധു അമ്മയുടെ നേരെ ഒരു നോട്ടം നോക്കുന്നു. ആ നോട്ടത്തോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസൺ. ബൈ ബൈ.